നമ്മൾ കേൾക്കാൻ പോകുന്നത് തിരുസഭയെ കുറിച്ചാണ്. കർത്താവ് നൽകുന്ന ഈ ദൂത് നിങ്ങൾ ഹൃദയം തുറന്ന് സ്വീകരിച്ചാൽ നിങ്ങളുടെ ജീവിതകാലം മുഴുവനുമുള്ള വലിയൊരു അനുഗ്രഹം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി തുറക്കുന്ന സമയമാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് വളരെ വൈകി മാത്രം അനുഭവിക്കാൻ സാധിച്ചിട്ടുള്ളതും എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നു തൊട്ട് വളരെ സന്തോഷമായി മാറുന്നതുമായ ഒരു ദൂതാണ് ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളോട് പറയാൻ പോകുന്നത്. തിരുസഭ എന്ന വിഷയമാണ് കേൾക്കാൻ പോകുന്നത്. എൻ്റെ ജീവിതത്തിൽ ആദ്യകാലത്ത് ഞാൻ പള്ളിയിൽ പോകും. ഞാൻ പള്ളിയിൽ പോയി കഴിയുമ്പോൾ അവിടെയുള്ള അച്ഛന്മാരെ കാണുമ്പോൾ ഞാൻ ചിന്തിക്കും, ആ എന്തുകൊണ്ട് അച്ഛന്മാരാണ് ഇങ്ങനെയൊക്കെ അച്ഛന്മാർ, അച്ഛൻ ഇങ്ങനെയാണ് ചെയ്യേണ്ടതൊക്കെ. എനിക്ക് ആദ്യം പള്ളിയിൽ നിൽക്കുമ്പോഴൊക്കെ നന്നായിരുന്നാലും പുറത്തിറങ്ങി എൻ്റെ ആ ലോകത്തേക്ക് വന്നു കഴിഞ്ഞ് ഞാൻ അച്ഛന്മാർക്ക് എതിര് പറയുക. പ്രൈസ് ദ ലോർഡ്. മാത്രമല്ല എനിക്ക് തിരുസഭ സഭയുടെ ഉള്ളിലെ പല കാര്യങ്ങളെക്കുറിച്ച് എനിക്കൊരു മതിപ്പില്ല. എനിക്ക് വേറെ പല കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് മതിപ്പുണ്ട്. ഞാൻ പറഞ്ഞില്ല വോൾട്ടെയർ എന്ന് പറഞ്ഞാൽ നിഷേധ ഫിലോസഫി എന്ന് പറയും, നിരീശ്വരതം, കമ്മ്യൂണിസം, അങ്ങനെ നിഷേധ കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് നല്ല മതിപ്പാണ്. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച്, മര്യാദയുള്ള കാര്യങ്ങളെക്കുറിച്ച്, അതൊക്കെ ചീത്തയാണ്, അതൊക്കെ തട്ടിപ്പാണെന്നുള്ള ഒരു ചിന്ത എൻ്റെ ഉള്ളിൽ പിശാച് വിതച്ച്. അതുകൊണ്ട് തിരുസഭയുടെ മേന്മയോ തിരുസഭയുടെ നന്മയോ അനുഭവിക്കാനോ അംഗീകരിക്കാനോ എനിക്ക് ആദ്യകാലങ്ങളിൽ ഒരുപാട് കാലഘട്ടത്തിൽ സാധിക്കാതെ പോയിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ അട്ടപ്പാടിയിൽ ഒരു വൈദികനായി ശുശ്രൂഷ ചെയ്യുക. അങ്ങനെ വൈദികനായിരിക്കുമ്പോഴും സഭയുടെ പല കാര്യങ്ങളും ഉൾക്കൊള്ളാൻ പറ്റാതെ അല്ലെങ്കിൽ യോജിക്കാൻ പറ്റാതിരിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അങ്ങനെയെങ്കിലും ശരി, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം എന്നെ കൈവിട്ടില്ല. അങ്ങനെ ഞാൻ ആ വൈദികനായിരിക്കുന്ന കാലത്ത് സാവകാശം ദൈവം തിരുസഭ യേശു ക്രിസ്തുവിൻ്റെ സഭയെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ പരിമളം എനിക്ക് തരാൻ തിരുവള്ളമായി. അത് സാധാരണ അപ്പച്ചന്മാരിലൂടെ അമ്മച്ചിമാരിലൂടെയാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ തിയോളജി ക്ലാസ്സിൽ പഠിച്ചപ്പോഴോ വലിയ വലിയ പുസ്തകങ്ങൾ വായിച്ചപ്പോഴോ ഒന്നുമല്ല എനിക്ക് യേശുക്രിസ്തുവിൻ്റെ സഭയെ മനസ്സിലായത്. എനിക്കെൻ്റെ യേശുവിൻ്റെ സഭയെ മനസ്സിലായത് സാധാരണ കൃഷിക്കാർ, സാധാരണ കുടുംബനാഥന്മാർ, സാധാരണ കുടുംബനാഥകൾ, കുട്ടികൾ അവരുടെ ഇടയിൽ ജീവിച്ച സമയത്താണ് എൻ്റെ കർത്താവിൻ്റെ സഭയെ എനിക്ക് മനസ്സിലായത്. ഉറക്കെ പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനങ്ങനെ ഫിലോസഫി പഠിച്ച് തിയോളജി പഠിച്ച് അങ്ങനെ ഒരു വലിയ ഒരു ബുദ്ധിജീവിയായി നടക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അങ്ങനെ ബുദ്ധിജീവിയായി നടക്കുന്ന കാലത്ത്, ബുദ്ധിജീവി എന്ന് പറഞ്ഞ് ഞാൻ ഫിലോസഫി പഠിക്കുമ്പോൾ എനിക്ക് ഫിലോസഫിയിൽ റാങ്ക് പഠിച്ചിട്ട് റാങ്ക് ഹോൾഡറായിരുന്നു ഞാൻ എന്നുള്ള കാര്യം അഹങ്കാരമല്ല, സത്യമാണ്. അങ്ങനെ റാങ്കും പഠിച്ച് പിന്നെ സാഹിത്യകാരൻ എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ ഇഷ്ടമാണ്. ഞാൻ സാഹിത്യം കുറച്ചൊക്കെ എഴുതുവാനൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ഇപ്പോഴും എഴുതാൻ ഇഷ്ടമുണ്ട്, അന്നും ഇഷ്ടമായിരുന്നു. അന്ന് ചെറിയ ചെറിയ എഴുത്തായിരുന്നു, ഇന്ന് കൂടുതൽ എഴുതും. അങ്ങനെ എഴുത്തിൻ്റെ രംഗത്ത്, സാഹിത്യ രംഗത്ത് എനിക്ക് താല്പര്യമുള്ളൊരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ നടക്കുന്ന സമയത്ത് എനിക്ക് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ യേശുവിൻ്റെ സഭയെ മനസ്സിലാക്കാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്നെപ്പോലെയുള്ള പല കീടചിന്ത അലട്ടിക്കൊണ്ടിരിക്കുന്ന വിശ്വാസികൾ എനിക്ക് കാണാൻ പറ്റി. വലിയ വലിയ പ്രൊഫസർമാർ, വലിയ വലിയ ടീച്ചർമാർ, അങ്ങനെയുള്ളവരൊക്കെ അവരെന്നോട്, ഞാനൊരു തൃശ്ശൂർ വലിയൊരു കോളേജിൽ ചെന്നു. കോളേജിൽ ഞാനൊരു സാഹിത്യകാരനല്ല, ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടി ചെന്നതാണ്. അപ്പോൾ അങ്ങനെ ചെന്ന സമയത്ത് അവിടുത്തെ ഒരു പ്രൊഫസർ എന്നോട് പറയുക, ആ പ്രൊഫസർ എന്നോട് പറഞ്ഞതെന്നറിയോ, എനിക്ക് യേശു ക്രിസ്തുവിനെ ഇഷ്ടമാണ്, എന്നാൽ തിരുസഭയോട് എനിക്ക് വെറുപ്പാണ്. സഭയെ എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് യേശുവിനെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ചോദിച്ച പ്രൊഫസറെ, പ്രൊഫസർ ക്രിസ്ത്യാനിയല്ലേ? ആ പ്രൊഫസർ പറഞ്ഞ്, ക്രിസ്ത്യാനിയാണച്ചാ, ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് സഭയോട് വെറുപ്പാന്ന് പറഞ്ഞു. ഞാൻ പിന്നെ അധികം സംസാരിക്കാൻ നിന്നില്ല. പിന്നെ വേറെ ചില ആളുകൾ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എനിക്ക് യേശു ക്രിസ്തുവിനെ ഇഷ്ടമാണ്, എന്നാൽ ക്രിസ്ത്യാനികളെ ഇഷ്ടമല്ല എന്ന് പറയുന്നതും ചില ആളുകൾ ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ കേട്ടിട്ടുള്ള ഒരു സെൻറ്റൻസാണത്. എനിക്ക് ക്രിസ്ത്യാനികളോട് വെറുപ്പാണ്, എനിക്ക് യേശു ക്രിസ്തുവിനെ ഇഷ്ടമാണ്, അങ്ങനെ പറയുന്ന ആളുകളെ ഞാൻ കേട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനി ഒന്നും വേണ്ട, നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ചിന്ത ആലോചിച്ച് നോക്കിയേ. ഇപ്പോൾ യേശുവിന് വേണ്ടി മരിക്കണമെന്ന് പറഞ്ഞാൽ മരിക്കാനുള്ള ആളുകൾ ഇപ്പം ധാരാളം പേര് കൈ ഉയർത്തും. ഇപ്പം കൈ ഉയർത്തിക്കണില്ല, ഞാൻ വിചാരിക്കുകയാണ്. എന്നാൽ സഭയ്ക്ക് വേണ്ടി മരിക്കണം അങ്ങനെയുള്ള ഒരു 10 പേരെങ്കിലും കയറി വരാൻ പറഞ്ഞാൽ വരുമോ? അതൊന്നും കൂടെ ആലോചിച്ചിട്ട് വരുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പം തിരുസഭയ്ക്ക് വേണ്ടി മരിക്കുക എന്ന് പറഞ്ഞാൽ അത് പലർക്കും ബോധ്യമില്ല. യേശുവിന് വേണ്ടി മരിക്കുക എന്ന് പറഞ്ഞാൽ നല്ല വിശ്വാസമാണ്. ഇതാണ് നിരവധി വ്യക്തികളുടെ ഉള്ളിൽ പിശാച് വെച്ചിരിക്കുന്ന അപകടകരമായ സ്ഥിതി. എൻ്റെ ഉള്ളിലും അത് തന്നെയായിരുന്നു.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിൻ്റെ അടിസ്ഥാനം ഞാൻ അന്വേഷിച്ച് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് ഇങ്ങനെയാണ്, യേശു ക്രിസ്തുവിൻ്റെ സഭയെക്കുറിച്ചുള്ള പരിജ്ഞാനം ദൈവജനത്തിൻ്റെ ഹൃദയത്തിൽ പ്രവേശിക്കാതിരിക്കാൻ സാത്താൻ അവരുടെ ഹൃദയത്തെ അടച്ചു കളഞ്ഞു. യേശു ക്രിസ്തുവിൻ്റെ സഭയെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിന് വേണ്ടി നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഇതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ എനിക്ക് ആദ്യം തന്നെ കിട്ടിയൊരു ബോധ്യം ഇങ്ങനെയാണ്, യേശു ക്രിസ്തുവിൻ്റെ സഭ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ ശരീരം തന്നെയാണ്. ചേർച്ച് ഈസ് ദ മിസ്റ്റിക്കൽ ബോഡി ഓഫ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിൻ്റെ സഭ യേശു ക്രിസ്തുവിൻ്റെ ശരീരമാണ്. ഈ ശരീരത്തിൽ കയ്യും കാലും കണ്ണും മൂക്കും ചെവിയും ഒക്കെ എങ്ങനെ യോജിച്ച് പ്രവർത്തിക്കുന്നുവോ അതുപോലെ ഐക്യത്തിൽ പ്രവർത്തിക്കേണ്ടവരാണ് വിശ്വാസികൾ. ഉറക്കെ പറയാ ഹല്ലേലൂയ. അതായത് സീറോ മലബാർ സഭയും ലത്തീൻ സഭയും സീറോ മലങ്കര സഭയും മാത്രമല്ല, ലോകത്തിലുള്ള യേശുക്രിസ്തു വിശ്വസിക്കുന്ന സകല വിശ്വാസികളും തമ്മിലുള്ള ബന്ധം യേശുവിൻ്റെ വചനത്തിൽ നമുക്ക് വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്നത് എങ്ങനെയാണ്, ഒരു ശരീരത്തിലെ അവയവങ്ങൾ തമ്മിൽ തമ്മിൽ എങ്ങനെ ഐക്യത്തിലിരിക്കുന്നുവോ അതുപോലുള്ളൊരു ബന്ധമാണ് വിശ്വാസികൾ തമ്മിലുള്ള ബന്ധം. ഒരു രൂപതയിലുള്ള ഒരു ഇടവകയിലുള്ള കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധം, ഇടവകയിലെ ഇടവക ജനങ്ങളും വികാരിച്ചും തമ്മിലുള്ള ബന്ധം, ഇടവക ജനങ്ങളും ബിഷപ്പും തമ്മിലുള്ള ബന്ധം, രൂപതകൾ തമ്മിൽ തമ്മിലുള്ള ബന്ധം, മാർപ്പാപ്പയുള്ള ബന്ധം, ഇതെല്ലാം ഒരു ശരീരത്തിലെ ബന്ധത്തോട് തുലനപ്പെടുത്തിയാണ് ദൈവത്തിൻ്റെ വചനം ദൈവമക്കളെ പഠിപ്പിക്കുന്നത്. ശരീരത്തിലെ അവയവങ്ങൾ തമ്മിൽ തമ്മിലുള്ള ബന്ധത്തിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ഒരവയവത്തിന് വേദനിക്കുമ്പോൾ, ഈ കുട്ടികൾ നിസ്സാര കുട്ടികളുടെ ബുദ്ധിയുള്ള കുട്ടികളാട്ടോ, ഒരവയവം വേദനിക്കുമ്പോൾ മറ്റേ അവയവത്തിന് വേദനയുണ്ടാവും. പിന്നെ ഒന്നൊന്നിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അവയവം, ഒന്നൊന്നിനോട് ബന്ധപ്പെട്ട് നിൽക്കുക എന്ന് പറയുന്നറിയോ, കൈ ഉരുള ഇവിടെ വരുത്തിച്ചാൽ വാ തന്നെ പൊളിഞ്ഞു വരും. കാരണം എന്താ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പിനേഷനിൽ വർക്ക് ചെയ്യാം, സിങ്ക്രണൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഉറക്കെ പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് ഒന്നിനോട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരനല്ല, കണ്ണ് തീക്കൊള്ളി വരുന്ന കണ്ടാൽ മതി കൈ ഉടനെ അതിന് പ്രൊട്ടക്ഷൻ, ഒരു പരിചയമായിട്ട് അവിടെ എത്തും. ഒന്നൊന്നിനോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയാണ്, അതാണ് ശരീരത്തിലെ അവയവങ്ങൾ തമ്മിൽ തമ്മിലുള്ള ബന്ധത്തിൻ്റെ പ്രത്യേകതയാണ്. ഒന്ന് ഒന്നിനോട് ചേർന്ന് പ്രവർത്തിക്കും. ക്രിസ്ത്യാനികളുടെ സ്ഥിതി എന്താ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു ക്രിസ്തുവിനോട് ശരിയായ വിധത്തിൽ ബന്ധമുണ്ടോ ഇല്ലയോ എന്ന് അറിയുന്ന ദിവസമാണ് ഇന്ന്. സഭയിൽ യേശു ക്രിസ്തുവിൻ്റെ സഭയിൽ അംഗമാണോ? നിങ്ങൾ തമ്മിൽ തമ്മിലുള്ള, നമ്മൾ തമ്മിൽ തമ്മിലുള്ള ബന്ധത്തിന് ഒരു പ്രത്യേകതയുണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ക്ഷീണിച്ച് ഇവിടുന്ന് സ്റ്റേജിന് പുറകിലേക്ക് ചെന്നാൽ മതി, അവിടെ നിൽക്കുന്ന ആൾക്ക് ഞാൻ പറയണ്ട, ഞാൻ സംസാരിക്കണ്ട, ഭാഷ ഉപയോഗിക്കണം, അറിയാം അച്ഛനെ തൊണ്ട ക്ഷീണിച്ചു, അച്ഛൻ ക്ഷീണിതനായി, അച്ഛന് അര ഗ്ലാസ് വെള്ളം ആവശ്യമുണ്ട്, ഉടനെ വെള്ളമായിട്ട് എത്തും. അതെന്താ, ഒന്ന് ഒന്നിനോട് ചേർന്ന് പ്രവർത്തിക്കുകയാണ്. ഞാനിവിടുന്ന് ക്ഷീണിച്ച് പള്ളിമുറി ചെല്ലും വികാരിച്ചെന്നറിയാം, വികാരിച്ചുകൊണ്ട് പറയണ്ട, നമ്മുടെ ക്രിസ്തുപ്രച്ചൻ നല്ല തങ്കപ്പെട്ടൊരു അച്ഛനാണ്, ഒറ്റ നോട്ടത്തിന് ആളെ മനസ്സിലാക്കും. അപ്പോഴേക്ക് അവിടെ നിന്ന് നാരങ്ങ വെള്ളമോ ചൂടുവെള്ളമോ എന്തെങ്കിലും എടുത്തിട്ട് വരും. പ്രൈസ് ദ ലോർഡ്. ഒരമ്മയുടെ ഹൃദയം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ അതാണ് ഒന്നും ഒന്നിനോട് ചേർന്ന് പ്രവർത്തിക്കുക. അതായത് ഈ അച്ഛൻ ക്രിസ്തുപ്രച്ചൻ ചിന്തിക്കുന്നത് ഈ വട്ടായാലും അട്ടപ്പാടിൽ നിന്ന് ഞാനിതിന് അച്ഛന് വെള്ളം കൊടുക്കണത്, അച്ഛൻ വചനം പ്രസംഗിച്ച് അച്ഛൻ പോക്കോട്ടെ, അതല്ല. ക്രിസ്തുവിൻ്റെ സഭയിലെ ബന്ധം, അച്ഛൻ ക്ഷീണിച്ചാൽ ആ ക്ഷീണം അച്ഛന് ഫീൽ ചെയ്യാം, ഉടനെ അച്ഛൻ ചൂടുവെള്ളം എടുത്തുകൊണ്ട് തരും. അല്ലെങ്കിൽ അച്ഛൻ ഉടനെ ഒരു, ഞാൻ വേർത്ത് കുളിച്ചിരിക്കുകയാണെങ്കിൽ ഉടനെ ഒരു ഫാനോ എന്തെങ്കിലും വെച്ച് വേഗം സപ്പോർട്ട് ചെയ്യുക. അതാണ് ഒന്ന് ഒന്നിനോട് ചേർന്ന് പ്രവർത്തിക്കും. അതിനകത്ത് വേറെ ഹിസ്റ്ററി ഒന്നും അന്വേഷിക്കണില്ല. ഉറക്കെ പറഞ്ഞേ ഹല്ലേ ലൂയ. പ്രിയപ്പെട്ട സഹോദര, അപ്പോൾ ശരീരത്തിലെ അവയവങ്ങൾ തമ്മിൽ തമ്മിലുള്ള ബന്ധത്തിൻ്റെ പ്രത്യേകതയാണ് അത്. ഒരെണ്ണത്തിന് വേദനിച്ച് അടുത്തതിന് വേദനിക്കും. ഒരെണ്ണം ഒന്നിനെ ചേർന്ന് പ്രവർത്തിച്ച് സപ്പോർട്ട് ചെയ്ത് അത് വളർത്തിയെടുക്കും. പ്രിയപ്പെട്ട സഹോദരൻ, ഇതൊക്കെ ഇങ്ങനെ പല പ്രത്യേകതകൾ ശരീരത്തിലെ അവയവങ്ങൾ തമ്മിൽ തമ്മിൽ ഉണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രത്യേകത നിങ്ങളോട് പറയട്ടെ. ഞാൻ ഈ ശരീരത്തിലെ അവയവങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ പ്രത്യേകത നോക്കിയപ്പോൾ എനിക്ക് ഏറ്റവും ടച്ച് ചെയ്ത ഒരു പ്രത്യേകത ഇതാണ്. ഈ ശരീരത്തിലെ അവയവങ്ങളെല്ലാം വെറും പാവങ്ങളാണ്. ഒറ്റ ഒരെണ്ണത്തിന് സ്വാതന്ത്ര്യമില്ല. ചിന്തിച്ച് നോക്കിയേ, ഏതെങ്കിലും ഒരു അവയവത്തിന് സ്വാതന്ത്ര്യമുണ്ടോ? പ്രത്യക്ഷത്തിൽ നിങ്ങളുടെ ചിന്തയിൽ കൂടുതൽ സ്വാതന്ത്ര്യമുണ്ട് എന്ന് തോന്നുന്ന അവയവം ഏതാ? നാവിൻ്റെ കാര്യം ഇപ്പം ഉണ്ടണ്ട, അത് സ്ത്രീകൾ പറയട്ടെ.
പിന്നെ ഏതാ വയോധന സ്വാതന്ത്ര്യമുള്ളത്? കഴുത്തിനോ? കണ്ണിൻ്റെ കാര്യം മക്കളെ അത് പിന്നെ, തലയിലത്തെ കാര്യം അവിടെ നിൽക്കട്ടെ, ബാക്കി അവയവങ്ങൾ പറ. കൈ, കൈ അത് ഒരു പ്രധാനപ്പെട്ട. കാല്, ഓ മിടുക്കൻ. ഈ മകനൊരു സമ്മാനം കൊടുക്കണ്ടോ? ഫ്രൈസ് അല്ല, രണ്ട് കുട്ടികൾക്ക് സമ്മാനമുണ്ട്. ആ അപ്പൊ കയ്യ്, കാല് ഒക്കെ സ്വാതന്ത്ര്യമുള്ളതാണ്. സത്യം പറഞ്ഞ ഈ കൈക്ക് വല്ല സ്വാതന്ത്ര്യം ഉണ്ടാ? നിങ്ങൾ ചിന്തിച്ച് നോക്ക്, ഊണ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അതെല്ലാവർക്കും ഇഷ്ടമുള്ള വിഷയമല്ലേ. ആ അങ്ങനെ ആ മീൻ ചാറിട്ട് കുഴച്ച് ഇങ്ങനെ ഉരുള ഉരുളയായിട്ട് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഉരുള എടുത്തത് എവിടം വരെ കൊണ്ടുവന്നു? അപ്പോൾ വാ പറയുകയാണ്, പോയി മീൻ ചാറിൽ ഒന്നും കൂടെ മുക്കി തരൂ. മീൻ ചാറ് കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, നാവിന് ഇഷ്ടപ്പെട്ടു, നാവ് പറഞ്ഞു കുറച്ചും കൂടെ മീൻ ചാറിൽ മുക്കി കൊണ്ടുവരൂ. ഉടനെ കൈക്ക് ന്യായമായും അവകാശം പറയാവുന്നൊരു ഒരു ആൻസർ ഉണ്ടെന്നറിയോ? ഏതായാലും ഈ ഉരുള ഇവിടം വരെ വന്നാലേ ഇതങ്ങോട് പോട്ടെ, അടുത്തത് മുക്കാം. അങ്ങനെ എന്തെങ്കിലും കൈ പറഞ്ഞിട്ടുണ്ടോ? നാവ് എന്ത് പറയണോ അത് അതേമാതിരി അനുസരിക്കുന്ന അനുസരണമുള്ള വൃത്തിയാണ് നാവിൻ്റെ മുമ്പിൽ കയ്യ്. പറ വല്ല സ്വാതന്ത്ര്യം ഉണ്ടോ? ഇനി നിങ്ങൾ ചിന്തിച്ച് നോക്ക്, നിങ്ങൾ രാത്രി 11:30 12 മണിയായി കിടക്കാറായി, അപ്പോഴാണ് ചോറുണ്ടായിരുന്നത്. അങ്ങനെ ഈ കൈ ചോറ് ഇങ്ങനെ ഉരുള ഉരുള ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുകയാണ്. എത്ര ഉരുള കൊടുത്തിട്ടും വാ മതി എന്ന് പറയണില്ല. ചോറാണെങ്കിൽ ധാരാളം എടുത്ത് വെച്ചിട്ടുണ്ട്, രാവിലെ തൊട്ടുള്ള വിശപ്പാ, അങ്ങനെ എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ കൈക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും റെസ്റ്റ് ചെയ്യണം ആഗ്രഹം. ഉടനെ കൈ ചിന്തിച്ച് എന്താണെന്നറിയോ? എങ്ങനെ ഈ വർക്ക് എളുപ്പത്തിൽ ക്ലോസ് ചെയ്യാം. ഉടനെ കൈക്ക് നല്ലൊരാശയം കിട്ടി. കൈ ആ മീൻ ചാറെടുത്ത് ചോറിലേക്കൊഴിച്ച്, എന്നിട്ട് ചോറ് മൊത്തം ഇളക്കി ഒറ്റ ഉരുളയാക്കി 1.5 kg. എന്നിട്ട് ഈ ഉരുളയെടുത്ത് ഇടത് കൈയുടെ സഹായത്തോടെ വലത് ഈ ഉരുളയെടുത്ത് വായിലെടുത്ത് കൊണ്ടു, കമോൺ മൈ ഡിയർ, കമോൺ പ്ലീസ്, 1.5 kg ബിഗ് ഉരുള. വായെന്ത് പറയും? കൊള്ളാം, ബലേബേഷ്, വെരി ഗുഡ് എന്ന് പറയോ? വായെന്ത് പറയും? വാ പറയും, കൈ നിന്റെ വേല മനസ്സിരിക്കട്ടെ, പീസ് പീസായി കൊണ്ടുവരൂ. ഉരുള കൊടുക്കുമ്പോൾ ആരുടെ ഇഷ്ടം അനുസരിച്ച് കൊടുക്കണം. ആ വാ എന്ത് പറയണോ അതേമാതിരി കൊടുക്കണം. പറ, ഈ കൈക്ക് വല്ല സ്വാതന്ത്ര്യം ഉണ്ടാ? സ്വന്തം തീരുമാനം ഉണ്ടാ? ജനാധിപത്യം ഉണ്ടാ? പ്രൈസ് ദി ലോർഡ്. ഈ കൈ വായുടെ അടിമയാണ്. ഇനി നിങ്ങൾ പറയും കാലിന് കുറച്ച് സ്വാതന്ത്ര്യം കൊണ്ടെന്ന് വിചാരിച്ച് ചില നിൽക്കുന്ന ആളുകൾ നിൽക്കുകയാണ്. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, ഈ മീഞ്ചാറും ഉണ്ട്, 1.5 kg ചോറുണ്ട്, 110 kg ഇങ്ങനെ വലിയ കുമ്പവയർ നിൽക്കുകയാണ്. അപ്പോഴാണ് ഒരു എരുമ കണ്ട്. എരുമ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? എരുമ മനസ്സിലായി. ബഫല്ലോ, ആ അത് ഇംഗ്ലീഷ് മീഡിയം ഇവിടെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പ്രൈസ് ദി ലോർഡ്. ഈ ആലപ്പുഴ എരുമേനെ പരിചയപ്പെടുത്തുന്ന വഴി. പ്രൈസ് ദി ലോർഡ്. എരുമ മനസ്സിലായില്ല? ആ കേരളത്തിൽ ഓൾഡ് കേരള ഉണ്ടായിരുന്നൊരു ബിഗ് ആനിമലാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ എരുമ ഈ കുമ്പയനെ കണ്ടപ്പോൾ എരുമയ്ക്ക് പ്രകോപനമായി. എരുമ നിലത്ത് കാലിട്ട് മാന്തിയിട്ട് വാല് ചുരുട്ടി മുക്കറയിട്ട് ഇയാളുടെ നേരെ ഓടി വരിക. ശരീരത്തിലെ മറ്റവയവങ്ങൾ അപകടം മണത്തറിയുന്നതിന് മുമ്പേ വയറ് അപകടം മണത്തറിഞ്ഞു. ഉടനെ വയറ് കാലുകളോട് പറഞ്ഞു, അയ്യോ കാലുകളെ ഓടിക്കോ ഓടിക്കോ, ഇതാ എരുമ. ഉടനെ കാലുകൾ പറഞ്ഞു, വെയിറ്റ്, ഞങ്ങൾ കേന്ദ്ര കമ്മിറ്റി കൂടി ഒന്ന് തീരുമാനിക്കട്ടെ, ഓടണോ വേണ്ടേ ഒന്ന്. കാരണേ ഞങ്ങൾ രണ്ടെണ്ണം ഇവിടെ തൂങ്ങി കിടപ്പണം ധ്യാനം വെള്ള ബോധം ഉണ്ടായിരുന്ന, ഇത്രയും കാലമായിട്ട് ഇപ്പോഴല്ലേ ഞങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നേരം ഉണ്ടായത്? ജനിച്ചപ്പത്തോടെ എന്നും ചേറിലും ചെളിയിലും തന്നെ, ഒരു ദിവസം പോലും ഒരു പ്രൊമോഷൻ അല്ല. ചിന്തിച്ചു നോക്കിയ കാലിൻ്റെ സ്ഥിതി, ഈ കിൻഡലിനെ തൂക്കിക്കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി? പ്രൈസ് ദി ലോർഡ്. നിസാര ഭാരമല്ല കാല് താങ്ങുന്നത്. എന്നാൽ എന്നും ഇതിൻ്റെ സ്ഥാനം എവിടെയാ? നിലത്ത്. കാല് കൂടുതലൊന്നും ആവശ്യപ്പെടുന്നില്ല, വർഷത്തിൽ ഒരു ദിവസം ആ ബർത്ത്ഡേക്കിങ്ങനെ കാല് കാസേരയിൽ ബാക്കി നിലത്തും. കാല് നോക്കുമ്പോൾ എത്ര പാട്ട പൗഡറുകളാണ് തീർന്നിരിക്കുന്നത്. ഈ പൗഡറെല്ലാം എങ്ങോട്ട് പോയി? ഈ പൗഡറെല്ലാം എങ്ങോട്ട് പോയി? ആ മുഖത്തോട്ട് പോയി. കാല് കൂടുതലൊന്നും ആവശ്യപ്പെടുന്നില്ല,
വല്ലപ്പോഴും ആ പെരുന്നാളിനും ആ ഈസ്റ്ററിനും കുറച്ച് ബോർഡർ കാലേൽ, വേറൊന്നുമില്ല, മണമെങ്കിലൊന്നും അറിയാമല്ലോ. ഇന്ന് വരെ ഈ കാലിന് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ആ കാലിന് വേറൊരു മണം കിട്ടിയിട്ടുണ്ട്. എന്തിനാ? കോഴിക്കാട്ടത്തിൻ്റെ മണം സമൃദ്ധമായിട്ട് കിട്ടിയിട്ടുണ്ട്. പറ ഈ കാലുകൾ ഇപ്പം എരുമ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാലുകൾ പറയുകയാണ്, ഞങ്ങളെ ആ പൗഡറിട്ട മുഖം ഓടിക്കോട്ടെ, ഞങ്ങൾ ഓടുന്നില്ല. എന്തായിരിക്കും സ്ഥിതി? ആ ചക്കുരുമാങ്ങ എല്ലാം പാളീസായി ഇങ്ങനെ കിടക്കണം കാണാം. എരുമയാ പറയണത്. എന്നെങ്കിലും കാലം അങ്ങനെ പറയോ? ആ ഈ ശരീരത്തിൻ്റെ ഭാഗമായിരിക്കുന്നിടത്തോളം കാലം ഈ കാല് എരുമ അവിടുന്ന് പുറപ്പെടുമ്പോൾ വയറ് റിക്വസ്റ്റ് ചെയ്യണ്ട. എരുമനെ കണ്ടാൽ മതി, ഓടി ഇങ്ങോട്ടാണ് വരുന്നത് തോന്നിയാൽ മതി, അപകടം മണത്തെറിഞ്ഞാൽ മതി. ഈ 125 kg തൂക്കിക്കൊണ്ട് ഓട്ടത്തോടെ ഓട്ടം ഓടി ഓടി ഒരു വലിയ മരത്തിൻ്റെ മുകളിൽ കൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്യും. അതിനുശേഷം കാലുകൾ നോക്കിയപ്പോൾ കാലുകൾ പൊട്ടിപ്പൊളിഞ്ഞ് ചോര ധാരധാരി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. എന്താ കാരണം? ഓട്ടം റൂട്ട് നോക്കിയായിരുന്നില്ല. ഓടിയപ്പോൾ കുപ്പിച്ചിലിൻ്റെ മുകളിൽ കൂടെയും വാച്ചലപ്പാടെന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഈ അടുക്കളയുടെ ഈ വേസ്റ്റ് തള്ളുന്ന ഭാഗം ഉണ്ടല്ലോ, അങ്ങനെയുള്ള കാട്ടിലൂടെ ഓടി, തോടിൻ്റെ വക്കത്തുകൂടെ ഓടി, ഈ കുപ്പിച്ചില്ലും എല്ലാ വേസ്റ്റും ഓടിക്കുന്ന ഭാഗത്തുകൂടെ ഓടി. കാരണം എരുമയെ വരണത്, കാലിനൊറ്റ വിചാരമുള്ളൂ, ഈ ശരീരത്തിന് കേടൊന്നും വരരുത്, ഈ ശരീരം അപകടത്തിൽ പെടരുത്, ഞാൻ തകർന്ന തകരട്ടെ, എൻ്റെ ജീവിതം പോയാൽ പോട്ടെ, ഞാൻ നശിച്ചാലും ശരി, ശരീരത്തിന് കേടൊന്നും വരരുത്. ആ ഒരൊറ്റ സ്പിരിറ്റാണ് കാലിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കാല് ശരീരത്തിന് ഒരു കേടും പറ്റാതെ മരത്തിൻ്റെ മുകളിൽ കൊണ്ട് സുരക്ഷിത സ്ഥാനത്ത് കൊണ്ട് ആക്കിയിട്ട് നോക്കുമ്പോഴാണ് അയ്യോ, കാലെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് ചോര ധാരധാരയായി ഒഴുകുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇവിടെ ഇരിക്കുമ്പോൾ എനിക്കറിയാം, ഈ ദേശത്ത് തിരുസഭ വളരാൻ, ഓരോ ഇടവകളും വളരാൻ, ഓരോ രൂപതയും വളരാൻ, രാപ്പകൽ ചോര നീരാക്കി പണിയെടുത്ത് ക്ഷീണിച്ച ഒരുപാട് ജീവിതങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. അവരെ നയിച്ചത് പ്രതിഫല മോഹമല്ല, നാളെ എനിക്ക് സാധനം കിട്ടും, എനിക്ക് ജോലി കിട്ടും എന്നുള്ള വിചാരമല്ല, യേശുക്രിസ്തുവിൻ്റെ സഭയോടുള്ള ആ ഒരു സ്നേഹം, ഹൃദയത്തിൽ ദൈവം എഴുതി കൊടുത്തത് ആ ഒരു സ്നേഹത്തിൻ്റെ ചൈതന്യമാണ് അവരിതേപോലെ ജീവൻ ബലിയർപ്പിച്ച് സഭയ്ക്ക് വേണ്ടി നിലകൊള്ളാൻ അവരെ ശക്തിപ്പെടുത്തിയത് എന്നുറക്കെ പറഞ്ഞ ഹല്ലേലൂയാ, ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയാ. ഞാൻ ഈ ആലപ്പുഴ വന്നപ്പോൾ മുതൽ കാണുന്ന ഒരു കാര്യമുണ്ട്, ഒരുപാട് പേര് സമയം എണ്ണി നോക്കാതെ, പണം എണ്ണി നോക്കാതെ, വരുമരായിക നോക്കാതെ, കയ്യും മെയ്യും മറന്ന് ദൈവജനത്തിന് വേണ്ടിയും സഭയ്ക്ക് വേണ്ടിയും രൂപതയ്ക്ക് വേണ്ടിയും ഇടവകയ്ക്ക് വേണ്ടിയും വേല ചെയ്യുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് അവരുടെ ഉള്ളിൽ കുടികൊള്ളുന്ന ആ തിരുസഭയുടെ ആത്മാവ് അവരെ ഉണർത്തുന്നത് കൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നത്. ഇതാണ് തിരുസഭയുടെ ചൈതന്യം. തൻ്റെ സുരക്ഷിതത്വമോ തൻ്റെ വരും തൻ്റെ ഭാവിയോ അല്ല ഒരു വിശ്വാസിയുടെ ഒന്നാമത്തെ പരിഗണന. ഒരു വിശ്വാസിയുടെ ഒന്നാമത്തെ പരിഗണന എൻ്റെ യേശുവിൻ്റെ സഭ, എൻ്റെ യേശുവിൻ്റെ സഭയ്ക്ക് വേണ്ടി, എൻ്റെ യേശുവിൻ്റെ സഭ വളരണം, എൻ്റെ യേശുവിൻ്റെ സഭയ്ക്ക് കേടൊന്നും വരരുത്. അതിനുവേണ്ടിയാണ് ഒരു വിശ്വാസി എന്ന നിലയിൽ നമ്മുടെ എല്ലാവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന അടിസ്ഥാന തീഷ്ണത അതിനുവേണ്ടിയുള്ള തീഷ്ണതയാണ്. ഒന്ന് ഉറക്കെ പറഞ്ഞ് ഹല്ലേലൂയാ, ഹല്ലേലൂയാ, പ്രൈസ് ദി ലോർഡ്. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു ദിവസം ഞാൻ വചനം പ്രഘോഷിക്കാൻ ചെന്ന്, അങ്ങനെ വചനം പ്രഘോഷിക്കാൻ ചെന്നപ്പോൾ അതിന് മുമ്പ് അവിടെ പോലീസ് അറസ്റ്റിൻ്റെ ഒരു വേറെ രാജ്യത്താണ്. അപ്പോൾ ആ കുടുംബനാഥൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നെയും എൻ്റെ കുടുംബങ്ങളും മുഴുവൻ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കാതെ ഈ അച്ഛനെ കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല എന്ന് പറഞ്ഞു. പിന്നെ അവർ പിന്തിരിഞ്ഞ് പോയി. എന്തായാലും മറ്റ് രാജ്യത്ത് പോയി ശുശ്രൂഷ ചെയ്യുന്ന ഒരു സ്ഥലത്ത് പെട്ടെന്നൊരു ഒരു തടസ്സം വന്നപ്പോൾ അവർ നിലപാട് കൊണ്ട് വ്യക്തമാക്കി, ഞങ്ങളെ മുഴുവൻ അറസ്റ്റ് ചെയ്ത് നീക്കാതെ ഈ അച്ഛനെ തൊടാൻ പറ്റില്ല. അതെന്താ? ഞാനും അവരും തമ്മിൽ യാതൊരു ബന്ധമില്ല, യേശുക്രിസ്തു സഭയോടുള്ള ബന്ധമാണ് ആ ജനോടെ വ്യക്തമാക്കിയത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ചെറുതും വലുതുമായ എല്ലാ മണ്ഡലങ്ങളിലും ഈ ഒരു ചൈതന്യം ഒരു വിശ്വാസിയുടെ ഉള്ളിൽ ഒരു കനലായി കടപ്പെട്ട്, കുറച്ച് ചാരം മൂടിയാലും ആ കനൽ അവിടെ കിടക്കുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ വേറെ ചില ആളുകൾ, അപ്പം നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, ഒരു വിശ്വാസിയും യേശുക്രിസ്തുവിൻ്റെ സഭയും തമ്മിലുള്ള ബന്ധം ശരീരവും അവയവങ്ങളും തമ്മിലുള്ള ബന്ധം പോലെയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ വചനം കൊളോസ്സ് ലേഖനം 1:18 പഠിപ്പിക്കുന്ന എങ്ങനെയാണ്? യേശുക്രിസ്തു ശിരസും നാം ആ ശരീരത്തിലെ അവയവങ്ങളുമാണ്. എഫേസസ് ലേഖനം 1:23 പഠിപ്പിക്കുന്നതാണ്, അവൻ സഭയാകുന്ന ശരീരത്തിൻ്റെ ശിരസ്സാണ്.
കൊരിന്തുസാർക്ക് ഒന്നാം ലേഖനം 12 അധ്യായം 4 27 തിരുലിഖിതം പഠിപ്പിക്കുന്ന എങ്ങനെയാണ്? യേശുക്രിസ്തു ശിരസ്, സഭ അവൻ്റെ ശരീരം, നാം ഓരോരുത്തരും ഈ ശരീരത്തിലെ അവയവങ്ങൾ. അപ്പോൾ യേശു ശിരസ്, സഭ യേശുവിൻ്റെ ശരീരം, വിശ്വാസികളായ ഓരോരുത്തരും ഈ ശരീരത്തിലെ അവയവങ്ങൾ. ഇതാണ് തിരുസഭയിലുള്ള ബന്ധം. പ്രൈസ് ദ ലോർഡ്. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനി എനിക്ക് ന്യായമായ ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. അതിന് നിങ്ങൾ മറുപടി ഉറക്കെ പറയണം, ഉറക്കെ പറയണം. ഈ ബന്ധം എത്ര കാലം നിലനിൽക്കും? ഇപ്പം കൈയും കാലും തമ്മിലുള്ള ബന്ധം എത്ര കാലം നിലനിൽക്കും? ഉറക്കെ പറയൂ, ഉറക്കെ പറയൂ. തെറ്റ്. കാരണം നമ്മളിപ്പോൾ ആ മീഞ്ചാറുണ്ട്, അല്ല മീഞ്ചാറ് ചോറുമുണ്ട്, അങ്ങനെ രാത്രിക്ക് കടന്നു, നേരം വെളുത്തപ്പോൾ ഒരു ഭാഗം തളർന്നു പോയി, തളർന്നു പോയി. കൈ അനങ്ങണില്ല, കാലും അനങ്ങണില്ല, ഒരു ഭാഗം അങ്ങനെ ഇരിക്കുകയാണ്. ഇന്നലെ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല, ഇന്നാണ് തളർന്നു പോയത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇതാ ഈ കൈയുടെ നേരെ ഒരു തീക്കൊള്ളി വരികയാണ്. ഈ വലത് കൈ വന്ന് തട്ടിക്കളയോ? എന്താ കാരണം? അത് തളർവാദം പിടിച്ച്. പ്രൈസ് ദ ലോർഡ്. അതാ ഒരു തേള് കാലെ കൂടെ കയറി വരുന്നു, വലത് കാല് വന്ന് ഇടത് കാലുള്ള തേളിന് തട്ടിക്കളയോ? ഇല്ല. എന്താ കാരണം? അതിന് തളർവാദം പിടിച്ച്, അനങ്ങണില്ല കാല്. ഇപ്പോൾ ഈ കൈക്ക് ഈ കൈയായി ബന്ധമുണ്ടോ? ഇപ്പോൾ ഈ കൈക്ക് കാലുമായി ബന്ധമുണ്ടോ? കാരണം ഈ ഭാഗം, ഒരു ഭാഗം തളർന്നു പോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, സത്യത്തിൽ ഈ കൈക്ക് ഈ കൈയുള്ള ബന്ധമാണോ ആദ്യം നഷ്ടപ്പെട്ടു പോയത്, അല്ലെങ്കിൽ ശിരസുമായുള്ള ബന്ധമാണോ ആദ്യം നഷ്ടപ്പെട്ടു പോയത്? തളർവാദം പിടിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം നാഡിയും ഞരമ്പുകളും രക്തധമനികളും മാംസപേശികളും വഴി ശിരസുമായുള്ള ബന്ധം അറ്റുപോകുക എന്നുള്ളതാണ്. അപ്പോൾ വലത് കൈക്ക് ഇടത് തളർവാദം പിടിച്ചു കഴിയുമ്പോൾ വലത് കൈക്ക് ഇടത് കൈയുമായുള്ള ബന്ധമല്ല ആദ്യം നഷ്ടപ്പെട്ടു പോകുന്നത്. ആദ്യം നഷ്ടപ്പെട്ടു പോകുന്ന എന്താണ്? ശിരസുമായുള്ള ബന്ധം. എപ്പോൾ ശിരസുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോകുന്നുവോ അപ്പോൾ മുതൽ പിന്നെ ഈ കൈക്ക് ഈ കൈയുമായി ബന്ധമില്ലാതെ ആവും. ശരിയല്ലേ? മിണ്ടണില്ലല്ലോ, ശരിയല്ലേ? എന്നാൽ ഞാൻ കുറച്ച് നേരം ഇങ്ങോട്ട് നോക്കി തിരിഞ്ഞ് നിൽക്കാം, നിങ്ങൾ മിണ്ടണില്ലെങ്കിൽ. ശരിയല്ലേ? ആ പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വേറൊരു വാക്കി പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് യേശുവുമായുള്ള ബന്ധമാണോ ആദ്യം നഷ്ടപ്പെടുന്നത്, അതോ തിരുസഭയുമായുള്ള ബന്ധമാണോ ആദ്യം നഷ്ടപ്പെടുന്നത്? ശിരസായ ക്രിസ്തുവുമായുള്ള ബന്ധം എന്ന് അറ്റുപോകുന്നവോ അന്ന് തൊട്ട് സഭയുമായി ബന്ധമില്ലാതെയാവും. നമ്മൾ ഇടവേക തന്നെ ആയിരിക്കും, നമ്മൾ രൂപത തന്നെ ആയിരിക്കും, നമ്മളൊരു സിസ്റ്ററോ ഒരു വൈദികനോ ഒരു ഇടവക്കാരനോ കൈക്കാരനോ കാർട്ടീസൺ ടീച്ചറോ ഒക്കെ ആയിരിക്കാം. പക്ഷേ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ യേശു ക്രിസ്തുവുമായുള്ള ബന്ധം അറ്റുപോയാൽ അന്ന് മുതൽ തിരുസഭയുമായി ബന്ധം നഷ്ടപ്പെട്ട ഒരവസ്ഥയിലാണ് നമ്മുടെ ജീവിതം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വ്യക്തിയുടെ ജീവിതയാത്രയിൽ എന്നെങ്കിലും എവിടെയെങ്കിലും വെച്ച് ഏതെങ്കിലും പാപങ്ങൾ വന്ന് ചീത്ത കൂട്ടുകെട്ടുകൾ വന്ന് ശിരസായ ക്രിസ്തുവുമായുള്ള ബന്ധം അറ്റുപോയാൽ ആദ്യം അത് പ്രതിഫലിക്കുന്നത് സഭയുമായുള്ള ബന്ധത്തിലാണ്. അന്ന് തൊട്ട് ഈ സഭയിൽ ഒരു അന്യനെ പോലെ, ഒരു പരദേശിയെ പോലെ, ഒരു വിദേശിയെ പോലെ, ഒരു വിജാതീയനെ പോലെ ഇതിനെ നോക്കുകയും കുറ്റം വിധിക്കുകയും ദുഷിക്കുകയും ഇതിനെക്കുറിച്ച് വിമർശിക്കുകയും ഈ സഭയെ നഖശിഖാന്തം ഇതിനെ ആക്രമിക്കുന്ന ഒരു പ്രകൃതത്തിനുടമയായി ഞാൻ. കാരണം യേശുവും യേശുവിൻ്റെ സഭയും തമ്മിലുള്ള ബന്ധം ശിരസും ശരീരവും തമ്മിലുള്ള ബന്ധം പോലെയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ശിരസിനോട് ബന്ധമുണ്ടെങ്കിൽ ഈ ശരീരത്തെ ജീവൻ കളഞ്ഞ് നമ്മൾ സ്നേഹിക്കും. യേശുവിന് വേണ്ടി മരിക്കുന്നതിനേക്കാൾ കൂടുതൽ തീക്ഷ്ണത ഉണ്ടാവും യേശുവിൻ്റെ സഭയ്ക്ക് വേണ്ടി മരിക്കാൻ, യേശുവിനോട് ബന്ധമുണ്ടെങ്കിൽ. ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒരു പ്രൊഫസർ എന്നോട് പറഞ്ഞു, അച്ഛാ അച്ഛന് പ്രായം കുറവാ, ഇന്നല്ല കുറച്ച് കാലം മുമ്പ്, ഇന്ന് ശി പ്രായമായിട്ടുണ്ട്. പണ്ട് കാലത്ത് പറഞ്ഞതാണ്, അച്ഛന് പ്രായം കുറവ്, അസ്ഥി മൂക്കുമ്പം തന്നെ ബുദ്ധി വെക്കും. അച്ഛന് സഭയെന്ന് കുറച്ച് അനുഭവങ്ങൾ കിട്ടിക്കഴിയുമ്പോൾ തന്നെ മനസ്സിലാക്കിക്കോളും സഭ എന്താണ്. എന്നിട്ട് ആ പ്രൊഫസർ പറഞ്ഞു, അച്ഛാ
അച്ഛനറിയാവോ ഇന്ന കോളേജിൽ നടക്കുന്ന പരിപാടി എന്താണെന്ന് അച്ഛനറിയാവോ, ഇന്ന സ്ഥലത്ത് ഇന്ന രൂപതയെ ഇന്ന സ്ഥാപനത്തിൽ ഇന്ന ഇന്ന അക്രമങ്ങൾ നടക്കണില്ലേ എന്നുള്ള ഡോക്യുമെൻസ് സഹിതം സഭയുടെ കുറേ കുറ്റങ്ങൾ ഈ പ്രൊഫസർ എന്നോട് ഇങ്ങനെ പറഞ്ഞു കേൾപ്പിച്ചു. എന്നിട്ട് പ്രൊഫസർ പറഞ്ഞു, ഞങ്ങൾ വെറുതെ ഒന്നുമല്ല പറയണത്, ഞങ്ങൾ സഭയെ വെറുക്കുന്നത് വെറുതെ ഒന്നുമല്ല, വിത്ത് റീസൺസ് വിത്ത് ഡോക്യുമെൻറ്റ്സ്. അദ്ദേഹത്തിന് അതിൻ്റെ രേഖകളുമുണ്ട് കാരണങ്ങളുമുണ്ട്. ഞാനൊക്കെ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി സോളിഡ് റീസൺസ്, ഒന്നും നിഷേധിക്കാൻ പറ്റില്ല. സഭയിലെ ഒരുപാട് കുറ്റങ്ങളുടെ നിരകൾ ആ പ്രൊഫസറുടെ നിരത്തി. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഒന്നിനും മറുപടി പറയാൻ പറ്റുന്നില്ല. എനിക്കന്ന് രാത്രി സങ്കടമായി, എനിക്ക് ഭയങ്കര വേദനയായി, എനിക്കൊന്നിനും മറുപടി പറയാൻ പറ്റുന്നില്ല. കാരണം സഭയിൽ കുറവുകൾ ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ ആളുകൾ വെറുതെ ഒന്നും അല്ല സഭയെ വെറുക്കണത്, അങ്ങനത്തെ ചില കാര്യങ്ങളുണ്ടെന്നാണ് ഇന്ന ആൾ പറഞ്ഞത്. ഞാൻ നോക്കിയപ്പോൾ ശരിയുമാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ആ പ്രൊഫസർ നല്ല മനുഷ്യനാണെങ്കിലും ഹൃദയം അന്ധമാക്കപ്പെട്ട അവസ്ഥയിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഒരു വ്യക്തി സഭയെ വെറുക്കുന്നത് സഭയുടെ കുറവ് കൊണ്ടല്ല. ഇന്നിവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു ദൈവപൈതൽ, ഈ വികാരിച്ചനാണ് ഇവിടുത്തെ പ്രശ്നം, ഈ വികാരിച്ചൻ പോയാലേ ഞാൻ പള്ളിയിൽ കയറുള്ളൂ എന്ന് വിചാരിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ പിശാച് കൊടുത്ത ചിന്ത എങ്ങനെയാണ്? ഈ വികാരിച്ചനാണ് കുഴപ്പം, ഈ വികാരിച്ചൻ്റെ കുഴപ്പം കൊണ്ടാണ് ഇപ്പോൾ ഞാൻ പള്ളിയിൽ പ്രവർത്തിക്കാത്തത്, അല്ലെങ്കിൽ ബിഷപ്പിനോട് ഐക്യപ്പെടാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ രൂപതയെ പ്രവർത്തിക്കാത്തത്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ വ്യക്തിപരമായ ചില റീസൺസും ചില കാര്യങ്ങളും ഉണ്ടായിരിക്കും, അതിനൊക്കെ തെളിവുള്ളതായിരിക്കാം. പരിശുദ്ധാത്മ പറഞ്ഞു, അതൊന്നും ക്രിസ്തുവിൻ്റെ സഭയെ സ്നേഹിക്കുന്നതിൽ നിന്നും ക്രിസ്തുവിൻ്റെ സഭയ്ക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിൽ നിന്നും ഒരു വ്യക്തിയെ തടസ്സപ്പെടുത്തുകയില്ല എന്നൊരു സിമ്പിൾ ഉദാഹരണമാണ് പരിശുദ്ധാത്മ തന്നത്. അത് കുട്ടികൾക്കും കൂടെ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. അതായത് നിങ്ങൾ രണ്ട് താറാവ് മുട്ട പുഴുങ്ങി തിന്നാൻ തീരുമാനിച്ചെന്ന് വിചാരിക്കുക. താറാവ് മുട്ട എന്ന് പറഞ്ഞാൽ മനസ്സിലാകുമോ? താറാവ് മുട്ട കോഴിമുട്ടയല്ല, ബിഗ് മുട്ട. അത് പുഴുങ്ങി തിന്നാൻ വേണ്ടി വെള്ളത്തിൽ കിട്ടും, രണ്ട് മിനിറ്റ് കൊണ്ട് വേഗം നിങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെ നിങ്ങൾ ഭാവന കാണണം, സംഭവിച്ചിട്ടില്ല, ഭാവന മാത്രം കാണുക. അങ്ങനെ നിങ്ങൾ താറാവ് മുട്ട എടുക്കാൻ വേണ്ടി ചെന്ന സമയത്ത് കൈ പറഞ്ഞു, ഇനി വേറൊരാളെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് പറഞ്ഞു, ആ ഇടത് കൈ പറയുകയാണ് ഞാൻ പോയി എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് നേരെ തിളയ്ക്കണ വെള്ളത്തിലേക്ക് കൈ ഇത്ത് ചാടി ഇറങ്ങി. ഉടനെ വലത് കൈ പറഞ്ഞു, ഇടത് കൈ നീ അവിവേകം കാണിക്കരുത്, താറാവ് മുട്ട എടുക്കണമെങ്കിൽ ഇതാ ഇവിടെ ആ ചേടുത്തി നിന്നിട്ട് ചേടുത്തിയോട് പറഞ്ഞാൽ എടുത്തു തരും, അല്ലെങ്കിൽ തവിയുണ്ട് തവിയുണ്ട് കോരിയെടുക്കുക. അപ്പോൾ ഇടത് കൈ വലത് കൈയോട് പറഞ്ഞു, അതെ എന്നെ കണ്ടമാനം പഠിപ്പിക്കാൻ നോക്കണ്ട, എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. ഒന്നുമില്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും ഒരേ ക്ലാസ്സിൽ പഠിച്ചതാണല്ലോ, എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. ഇവിടെ താറാമുടക്കി പറഞ്ഞോണ്ടോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇടത് കൈ വലത് കൈയോട് പറഞ്ഞു, എന്നെ അധികം പഠിപ്പിക്കാൻ നിൽക്കണ്ട, എനിക്കറിയാം. ഈ രീതിയിലുള്ള താന്തോന്നികൾ ലോകത്തിലുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഇടത് കൈ ആരെയും കൂസാത്ത പ്രകൃതമാണ്. എന്നിട്ട് നേരെ പോയി തിളയ്ക്കണം, അതിനകത്ത് നിന്ന് താറാവ് മുട്ട തപ്പിയെടുക്കുക. ഒരു താറാവ് മുട്ട എടുത്ത് മറ്റേ താറാവ് മുട്ട ചിലങ്ങൾ നീങ്ങിപ്പോയി, അതിനങ്ങോട്ട് തപ്പിയെടുത്ത് എടുത്ത് വന്നപ്പോൾ ഇവിടെ നിങ്ങളുടെ വെന്തുപോയി. ഉടനെ വലത് കൈ വീണ്ടും പറഞ്ഞു, ഇടത് കൈ നീ ഇതുവരെ ചെയ്തത് മുഴുവൻ മണ്ടത്തരം, ഇനി ദയവ് ചെയ്ത് ഹോസ്പിറ്റലിൽ പോകൂ, ഡോക്ടറെ കാണിക്കൂ. ഉടനെ ഇടത് കൈ പറഞ്ഞു, അതെ ഞാനിപ്പോൾ പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല, എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. ഇടത് കൈ വേഗം ഒരു തോർത്തെടുത്ത് കെട്ടി കഴുത്തിൽ തൂക്കിയിട്ട് കൊണ്ട് നടന്ന് കുറച്ച് തേനൊക്കെ പെരട്ടി കൊണ്ട് കടന്നു. എന്തായി? അത് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ചീഞ്ഞ് പഴുത്ത് പുഴു വന്നു. പിന്നെ അഞ്ചാറ് ദിവസം കഴിഞ്ഞപ്പോൾ തൊട്ട് ഇങ്ങനെ പഴുപ്പ് ഇങ്ങനെ ഒഴുകാൻ തുടങ്ങി. പുഴുക്കളെല്ലാം കൂടെ കൂടി കൂട്ടത്തോടെ ഞരച്ച് ഞരച്ച് ഇങ്ങനെ വരാൻ തുടങ്ങി. ഈച്ചകളെല്ലാം രാജ്യത്തോളം മുഴുവൻ ഈച്ചകളും കൂടെ അങ്ങോട്ട് വന്നു ആർക്കാൻ തുടങ്ങി. ഇപ്പോൾ രാത്രി പകൽ വ്യത്യാസമില്ലാതെ 24 മണിക്കൂർ വേദന കൊണ്ട് ഇടത് കൈ പൊളയുകയാണ്. വേദന കൊണ്ട് പൊളഞ്ഞിട്ട് ഇടത് കൈ പറഞ്ഞു, അയ്യോ അയ്യോ എന്ന് പറഞ്ഞ് ഇടത് കൈ ഇങ്ങനെ നടക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഈ വലത് കൈ ഇടത് കൈയുടെ എന്ത് സംസാരിക്കും? വലത് കൈ ഇടത് കൈയുടെ എന്ത് പറയും? ആ ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, അനുഭവിക്കുക, അറിയാത്ത പുള്ള. ഓ കുറച്ചങ്ങനെ അനുഭവിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കും അനുഭവിച്ചോ എന്ന് പറയും. പറയോ അങ്ങനെ പറയോ? അല്ല, ന്യായമായി അങ്ങനെ പറയാം, പക്ഷേ ഇടത് വലത് കൈ അങ്ങനെ പറയില്ല. ഇന്നുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല എൻ്റെ വലത് കൈ.
ഈ ഇടത് കൈ ഇങ്ങനെ അയ്യോ അയ്യോ എന്ന് പറയുമ്പോൾ വലത് കൈ എന്തെന്നറിയോ, വലത് കൈ ഇതിനെങ്ങനെ സാരല്ല സാരല്ല എന്ന് പറഞ്ഞ് ഈ ഈച്ചേനെ എല്ലാം കൂടെ ഓടിച്ചു കളയും, പുഴുവിനെല്ലാം കൂടെ പിഴിഞ്ഞു കളയും. എന്നിട്ട് ഈ തോർത്തും കൊണ്ട് ഇതിനെ തൊപ്പിയെടുത്ത് അതിനെ അതിങ്ങനെ ഒപ്പിയെടുത്ത് അതൊക്കെ കളഞ്ഞിട്ട് സാരല്ല സാരല്ല എന്ന് പറഞ്ഞ് ചെറിയ കുട്ടീനെ ആട്ടിക്കൊണ്ട് നടക്കണ മാതിരി ഇതിനെങ്ങനെ ആശ്വസിപ്പിച്ച് ആശ്വസിപ്പ് പൊന്നുപോലെ നോക്കും. ശരിയല്ലേ? മണ്ടല്ലോ. ശരിയല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഈ വലത് കൈ ഈ ഇടത് കൈ ഇതുപോലെ പൊന്നുപോലെ നോക്കാൻ കാരണം എന്താ? ഈ ഇടത് കൈയുടെ സൽസ്വഭാവം കൊണ്ടാണോ? ഈ ഇടത് കൈയുടെ സൽസ്വഭാവം കൊണ്ടാണോ വലത് കൈ ഇപ്പം ഇടത് കൈ നോക്കണത്? ഇതിൻ്റെ സ്വഭാവം നോക്കിയാൽ താൻ തോന്നി. ഒരു പോക്കൻ പ്രൈസ് അല്ലോ, സ്വഭാവം കൊണ്ട് ഒരിക്കലും ചേരാത്തതാണ്. പക്ഷേ ഇപ്പോൾ അപകടത്തിലിരിക്കുകയാണ്, വേദനയിലിരിക്കുകയാണ്, നാണക്കേടിലിരിക്കുക. ഇതിപ്പം നാറ്റ കേസാണ്, നാറ്റ കേസ്. ഈ നാറ്റ കേസിനെ ഇതാ വലത് കൈ കൊണ്ട് നടക്കുകയാണ്. എന്തങ്ങനെ പൊന്നുപോലെ കൊണ്ട് നടക്കാൻ കാരണം ഉറക്കെ പറ. നാളെ ഒരു നാളെ മേലാക്കി എനിക്കൊരു അനർത്ഥം വന്ന് നോക്കാൻ ഇടത് കൈ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണോ? ആണോ? പിന്നെന്തുകൊണ്ടാ? ആ ശിരസിനോട് ബന്ധമുള്ളത് കൊണ്ട് മാത്രം. ശരിയല്ലേ? ഈ ശിരസിനോട് ബന്ധമില്ലെങ്കിൽ ഒരു കോടി ഉറുപ്പ്യ കൊടുക്കാന്ന് പറഞ്ഞാലും ഈ വലത് കൈ ഇടത് കൈയെ ഇതുപോലെ നോക്കണമെന്ന് നിർബന്ധം ഇല്ല. കാരണം എന്താ? നാറ്റ കേസാണ്, നാറ്റ കേസ്. ഇപ്പോൾ ഈ വലത് കൈ ഈ നാറ്റ കേസുമായിട്ട് നടക്കുക. കാരണം വേറൊന്നുമല്ല, ഈ വലത് കൈയുടെ മുഴുവൻ ഡ്യൂട്ടിയും ചെയ്യണം, പിന്നെ ഇടത് കൈയുടെ ഡ്യൂട്ടിയും ചെയ്യണം, പിന്നെ ഇതിനെ രാ പകൽ പൊന്നുപോലെ ഇങ്ങനെ നോക്കും. ഒറ്റ റീസണുള്ളൂ, ശിരസിനോടുള്ള ബന്ധം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തിരുസഭയിൽ ഇതുപോലുള്ള നാറ്റ കേസുകൾ പലതും ഉണ്ടാവും. ഇടവകയിൽ എല്ലാവരും ഒരേ സ്വഭാവമായിരിക്കണം നിർബന്ധമില്ല. അതിനകത്ത് മദ്യപിക്കുന്നവരുണ്ട്, മദ്യപിക്കാത്തവരുണ്ട്, പള്ളിയിൽ പോകുന്നവരുണ്ട്, പോകാത്തവരുണ്ട്, നല്ല സ്വഭാവമുള്ളവരുണ്ട്, പൊട്ട സ്വഭാവമുള്ളവരുണ്ട്, ഇങ്ങനെ കഞ്ചാവ് അടിച്ച് നടക്കുന്നവരുണ്ട്, വിശദമായ രീതിയിൽ ജീവിക്കുന്നവരുണ്ട്. അങ്ങനെ എല്ലാം ചേർന്നതാണ് കർത്താവിൻ്റെ സഭ. ഹല്ലേലൂയ. അങ്ങനെ കുറവുള്ള സഭ, എൻ്റെ ഇടവക കുറവുള്ള എൻ്റെ ഇടവക, കുറവുള്ള എൻ്റെ രൂപത, എൻ്റെ കുറവുള്ള എൻ്റെ ഇടവകയെ സ്നേഹിക്കാൻ ഇന്ന് എന്നെ ശക്തിപ്പെടുത്തുന്നത് ഇടവകയിലെ കൈക്കാരന്മാരുടെയോ ഇടവകയിലെ കാറ്റീസും ടീച്ചേഴ്സിൻ്റെയോ ഇടവകയിലെ വികാരിച്ചിൻ്റെയോ സൽസ്വഭാവമോ ദുർസ്വഭാവമോ അല്ല നമ്മുടെ ബന്ധത്തിൻ്റെ അടിസ്ഥാനം. സഭയിലുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനം ശിരസ്സായ ക്രിസ്തുവിനുള്ള ബന്ധം തന്നെ. ഈ വികാരിച്ചം പോയട്ടെ ഞാൻ പള്ളിയിലേക്കുള്ളൂ എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിലിരിക്കുന്നത് ഈ വികാരിച്ചിൻ്റെ ദുർസ്വഭാവം കാരണമാണ് ഇന്ന് എനിക്ക് ഇടവകയെ പ്രവർത്തിക്കാൻ പറ്റാത്തത് എന്നുള്ളതാണ്. സത്യം അങ്ങനെയല്ല. സഭയുടെ ശിരസ്സായ ക്രിസ്തുവുമായുള്ള ബന്ധം എന്ന് അറ്റുപോകുന്നോ അന്ന് തൊട്ട് യേശുവിൻ്റെ കുറവുള്ള ഈ സഭയിൽ സഭ ആയിരിക്കുന്ന അവസ്ഥയിൽ അതിനെ അംഗീകരിച്ച് ആ കുറവ് പരിഹരിക്കാൻ വേണ്ടി രാവും പകലും ബലിയായിത്തീരാൻ എനിക്ക് സാധിക്കണമെങ്കിൽ ഈ ശിരസിനോട് ബന്ധം വേണം. ഈ ശിരസിനോട് ബന്ധമില്ലെങ്കിൽ ചെറിയ നിസ്സാര കാര്യം മതി. ഒരു കാര്യമില്ലെങ്കിൽ പോലും എന്തെങ്കിലും കുറ്റം കണ്ടുപിടിച്ച് ദുഷിച്ച് വിമർശിച്ച് ആരോപണം നടത്തി അതിനെ നശിപ്പിച്ച് ചവിട്ടിമതിച്ച് അങ്ങനെ നമ്മുടെ ജീവിതകാലത്ത് എത്രമാത്രം സഭയെ ക്ഷയിപ്പിക്കാമോ അങ്ങനെ ക്ഷയിപ്പിക്കുന്നൊരു വ്യക്തിയായി ഞാനും നിങ്ങളും മാറും. അത് പ്രിയപ്പെട്ട സഹോദരൻ, ഇന്ന് ക്രിസ്തുവിൻ്റെ സഭ ആയിരിക്കുന്നത് പോലെ, ക്രിസ്തുവിൻ്റെ ഓരോ രൂപതകളും ആയിരിക്കുന്നത് പോലെ, ക്രിസ്തുവിൻ്റെ ഓരോ ഇടവകയും ആയിരിക്കുന്നത് പോലെ, അതിനെ ഉൾക്കൊണ്ട് അതിൻ്റെ കുറവ് നികത്താൻ വേണ്ടി എൻ്റെ പണം മുടക്കാൻ എനിക്ക് സാധിക്കുന്നില്ലെങ്കിൽ, എൻ്റെ സമയം അതിനുവേണ്ടി ചെലവഴിക്കാൻ എനിക്ക് സാധിക്കുന്നില്ലെങ്കിൽ, എൻ്റെ ബുദ്ധിയും കഴിവും ഉപയോഗിച്ച് ക്രിസ്തുവിൻ്റെ സഭയെ പടുത്തുയർത്താൻ എനിക്ക് കഴിയുന്നില്ലെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളും യേശു ക്രിസ്തുവുമായുള്ള ബന്ധം അത്രമാത്രം ക്ഷയിച്ചിരിക്കുകയാണ് എന്നാണ് തിരിച്ചറിയേണ്ടത്. സഭയുമായുള്ള ബന്ധമല്ല ക്ഷയിക്കുന്നത്, ക്ഷയിക്കുന്നത് അടിസ്ഥാനപരമായി യേശുവുമായുള്ള ബന്ധം തന്നെ. കുറേ പറഞ്ഞ ഹല്ലേലൂയ. ഇനി പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, യേശുവും സഭയും രണ്ടല്ല ഒന്നാണ്. അപ്പോ സല പ്രവർത്തനത്തിൽ 9:4 തിരുത കഥങ്ങൾ, സാവൂൾ ഇതാ കുതിരപ്പുറത്ത് ഡമാസ്കസിലേക്ക് പായുകയാണ്. അവൻ്റെ കൂടെ അനുധാരികളുണ്ട്, ആയുധങ്ങളുണ്ട്, അധികാരപത്രമുണ്ട്. ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ വേണ്ടിയാണ് അവൻ ഡമാസ്കസിലേക്ക് പായുന്നത്. മാർഗമധ്യ യേശു ഇടപെട്ടു, അവൻ കുതിരപ്പുറത്ത് നിലംപതിച്ചു. അവൻ ചോദിച്ചു, കർത്താവേ കർത്താവേ അങ്ങ് ആരാണ്? യേശു മറുപടി പറഞ്ഞു, നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. നീ എന്തിനാണ് എന്നെ പീഡിപ്പിക്കുന്നത്? നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ.
പൗലോസെ സാവൂളെ തോട്ടിപ്പുളിൽ തൊഴിക്കുന്നത് നല്ലതല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സാവൂൾ എന്നെങ്കിലും യേശുവിനെ നേരിട്ട് അടിക്കുകയല്ലോ ചെയ്തിട്ടുണ്ടോ? ഇല്ല. സാവൂൾ ആരെ അടിച്ചത്? ക്രിസ്ത്യാനികളെ. ക്രിസ്ത്യാനികളെ അടിച്ചപ്പോൾ യേശു എന്താ പറയണത്? നീ എന്നെയാണ് അടിച്ചത്. ക്രിസ്ത്യാനിയെ തുപ്പിയപ്പോൾ യേശു പറയാണ്, നീ എന്നെയാണ് തുപ്പിയത്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഒരു ഭർത്താവ് അതിൻ്റെ ഭാര്യനെ ഒരു കള്ളം വന്ന് മുഷ്ടിക്ക് ഇടിച്ചു എന്ന് വിചാരിക്കുക. അങ്ങനെ ആ ദുഷ്ടൻ ഭാര്യനെ മർദ്ദിച്ചു, ഭർത്താവ് കള്ളനെ പിടികിട്ടി. കള്ളനോട് ഭർത്താവ് എന്ത് ചോദിക്കും? ദുഷ്ട, എന്തിനാണ് നീ എൻ്റെ ഭാര്യയെ ഉപദ്രവിച്ചത്? ചോദിക്കില്ലേ? ഭർത്താവിനെ ഒരാൾ ഉപദ്രവിച്ചു, ഭാര്യ ചെന്നു, കാര്യം എഴുന്നേറ്റ് ഞാൻ ജീവനില്ലാത്തതാണെങ്കിൽ ഭാര്യ ചെന്നു ചോദിക്കും, ദുഷ്ട എന്തിനാണ് എൻ്റെ ഭർത്താവിനെ ഉപദ്രവിച്ചത്? കുട്ടികളെ ഉപദ്രവിച്ചു, മാതാപിതാക്കന്മാർ എന്ത് ചോദിക്കും? ദുഷ്ട എന്തിനാണ് എൻ്റെ കുട്ടികളെ ഉപദ്രവിച്ചത്? ഒരു വിശ്വാസി അടിച്ചു, ആരെങ്കിലും ചോദിക്കാൻ വരുമോ? ഉറക്കെ പറ, വരും. യേശുവാണ് വരിക. യേശു വന്നിട്ട് എന്ത് ചോദിക്കും? ദുഷ്ട എന്തിനാണ് എൻ്റെ മക്കളെ, യേശു എന്ത് ചോദിക്കും? ദുഷ്ട എന്തിനാണ് എൻ്റെ മക്കളെ? അങ്ങനെ അല്ല ചോദിക്കുക, നീ എന്തിനാണ് എന്നെ അടിച്ചത്? ഒരു ചെറിയ കുട്ടിയെ അടിച്ചാൽ മതി, ആ കുട്ടി അടിച്ചു കഴിയുമ്പോൾ ആ മാമോദിസം അങ്ങ് വിശ്വാസിയാണെങ്കിൽ യേശു ചോദിക്കുന്നത്, നീ എന്തിനാണ് എന്നെ അടിച്ചത്? നീ എന്തിനാണ് എന്നെ ദുഷിച്ചത്? യേശുവും യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയും രണ്ടല്ല, ഒന്നാണ്. ഒരു വിശ്വാസിക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ ആർക്കാ വെള്ളം കൊടുക്കുന്നത്? യേശുവിനാണ്. പ്രതിഫലം തരുന്നത് യേശുവാണ്. ഒരു വിശ്വാസിയെ മർദ്ദിച്ചാൽ ആരെയാ മർദ്ദിക്കുന്നത്? യേശുവിനെയാണ് മർദ്ദിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുവും യേശുവിൻ്റെ സഭയും രണ്ടല്ല, ഒന്നാണ്. ഇതുപോലുള്ളൊരു ബന്ധം ഈ ലോകത്തിൽ മറ്റൊരു സ്ഥലത്തുമില്ല. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധമാണ് അങ്ങോട്ട് ഭയങ്കര ബന്ധമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെയും എന്തോ ഒരു വ്യത്യാസമുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ യേശുവും യേശുവിൻ്റെ സഭയും തമ്മിലുള്ള ബന്ധം, യേശുവും യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയും തമ്മിലുള്ള ബന്ധം നിസ്സാരമല്ല. ഒരു വ്യക്തി യേശുവിനെ സ്വീകരിച്ച് യേശുവിനെ ഹൃദയം കൊണ്ട് ആരാധിച്ച് മാമോദിസം മുങ്ങി സഭയിൽ അംഗമായി തീരുന്നതോടുകൂടെ ആ വ്യക്തിയോട് ചെയ്യുന്ന സകല കാര്യങ്ങളും യേശുവിനോട് നേരിട്ട് ചെയ്യുന്നതായി സ്വീകരിച്ച് യേശു പ്രതിഫലം തരും. നല്ലത് ചെയ്താൽ നല്ല അനുഗ്രഹം കിട്ടും, ദുഷിച്ച് ചെയ്താൽ, ദുഷ്ടത ചെയ്താൽ യേശു ചോദിക്കും, നീ എന്തിനാണ് നീ എന്നെ അടിച്ചത്? അതിനെക്കുറിച്ച് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം, ഇത് ധാരാളം പേര് വാങ്ങിച്ചിട്ടുണ്ട്. സഭയുടെ ഉത്കൃഷ്ട പ്രബോധനങ്ങൾ ലഭിക്കുന്നൊരു പുസ്തകമാണിത്, കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം. അതിനകത്ത് 795 ഗണ്ണികയിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്, നാം ക്രിസ്ത്യാനികളാവുക മാത്രമല്ല പിന്നെയോ ക്രിസ്തു തന്നെ ആയിത്തീർന്നിരിക്കുന്നു എന്നതിൽ നമുക്ക് സന്തോഷിക്കുകയും കൃതജ്ഞതയുള്ളവരായിരിക്കുകയും ചെയ്യാം. സഹോദരങ്ങളെ, ദൈവം നമുക്ക് തന്ന അനുഗ്രഹം നിങ്ങൾ മനസ്സിലാക്കിയോ? വിസ്മയിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുവീൻ, നമ്മൾ ക്രിസ്തു ആയി തീർന്നിരിക്കുന്നു. ഇപ്പോൾ ഒരു വിശ്വാസി പോയി വേറൊരാളെ തൊട്ടാൽ, നല്ല വിശ്വാസിയാണെങ്കിൽ ആ തൊടുന്നയാളെ ആരാ തൊടുന്നത്? യേശുവാണ് തൊടുന്നത്. നിങ്ങൾ പോയി രോഗിനെ തൊട്ടാൽ യേശു ആ രോഗിയെ തൊടുന്നതിന് തുല്യമാണ്. അട്ടപ്പാടിയിൽ ബോധ്യം കിട്ടിയ ഒരുപാട് വിശ്വാസികൾ, തൊട്ടടുത്ത വീടുകളിൽ രോഗികളുണ്ടെങ്കിൽ അവരെ പോയി യേശുവിൻ്റെ നാമത്തിൽ തൊടുമ്പോൾ തൽക്ഷണ സൗഖ്യം പ്രാപിക്കുക. ഉറകെ പറയാ, ഹല്ലേലൂയ്യ.